ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വൽ ആണെന്ന് കാണിക്കാനുള്ള നമ്മുടെ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശരണ്യ ഇന്ന് സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി ഇരുപതിന് വിക്റ്റേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ഏഴാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റായ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റിൻ്റെ എക്സ്പ്ലനേഷനാണ് എൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് അത് ആ ക്ലാസിൻ്റെ അകത്ത് ആ സാർ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ അതിൻ്റെ അകത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം അതിൻ്റെ അകത്ത് ചെയ്യാൻ പറഞ്ഞ ആക്ടിവിറ്റി സോൾവിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടാമത്തെ യൂണിറ്റ് വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഫുൾ യൂണിറ്റ് ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് ഉപയോഗിക്കാവുന്നതാണ് പാർട്ട് എയ്റ്റ് വരെയാണെന്ന് തോന്നുന്നു ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ എല്ലാ പാർട്ടിൻ്റെയും വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണുക അത് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അതായത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ അരികിൽ എത്തുന്നതായിരിക്കും വീണ്ടും ഒരു താങ്ക് യു ഹൗ ടു വി സീൻ ആൻ ഓബ്ജെക്ട് നമ്മൾ ഒരു ഓബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത് ആൻസർ ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദ സോഴ്സ് ഫോൾസ് ഓൺ ദ ഓബ്ജെക്ട്സ് ആൻഡ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് വെൻ ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എൻറ്റർ അവർ ഐസ് ദ ഓബ്ജെക്ട് ബിക്കം വിസിബിൾ ടു അസ് അതായത് ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ സോഴ്സ് ഫോൾസ് ഓൺ ഓബ്ജക്ട് ഒരു ഓബ്ജക്റ്റില് പതിക്കുമ്പോൾ ഫോൾ ചെയ്യുമ്പോൾ പതിക്കുമ്പോൾ ആൻഡ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് എന്ത് ചെയ്യും അത് റിഫ്ലക്ട് ചെയ്യും പ്രതിഫലിക്കും വെൻ ദിസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് എൻറ്റർ അവർ ഐസ് നമ്മുടെ കണ്ണുകളിലെത്തുന്നു ദൻ ദ ഒബ്ജക്റ്റ് ബിക്കം വിസിബൾ അപ്പോഴാണ് നമ്മളെ ഒബ്ജെക്റ്റിനെ കാണുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു ഓബ്ജക്റ്റിനെ കാണുന്നത് ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദ സോൾസ് ഫാൾസ് ഓൺ ഓബ്ജെക്ട്സ് ആൻഡ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ പതിക്കുന്നു അതിനുശേഷം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു ൾ ടു അതായത് ഈ ഒബ്ജക്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും നമ്മുടെ കണ്ണുകളിൽ എത്തുമ്പോഴാണ് നാം ഒരു വസ്തുവിനെ കാണുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ഒബ്ജക്ടിനെ കാണുന്നത് ഒരു വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് നാം എപ്പോഴാണ് ഒരു വസ്തുവിനെ കാണുന്നത് ഒരു വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കൂ ഇവിടുത്തെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ബൾബാണ് ആ ബൾബിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയ പുസ്തകത്തിൽ അല്ലെങ്കിൽ ബുക്കിൽ എത്തുന്നു കണ്ടോ ആ എത്തുന്ന പ്രകാശം ബുക്കിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലോട്ട് എത്തും ആ സമയത്താണ് നമ്മൾ ആ ബുക്കിനെ കാണുന്നത് നെക്സ്റ്റ് ഡസ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ഫേസ് റീച്ച് ഐസ് അതായത് നമ്മുടെ മുഖത്ത് നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കണ്ണുകളിൽ പതിക്കുമോ എന്നതാണ് ക്വസ്റ്റ്യൻ പതിക്കുമോ ആൻസർ നോ ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം അവർ ഫേസ് ഡസ് നോട്ട് റീച്ച് അവർ ഫേസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് ഒരിക്കലും നമ്മുടെ കണ്ണിൽ പതിക്കില്ല അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളൊരു പ്ലെയിൻ മിററിൽ ചെന്ന് നിൽക്കുക അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക അപ്പോൾ നമ്മുടെ മുഖത്ത് നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് നേരെ ആ പ്ലെയിൻ മിററിലെ പതിക്കും അവിടെ നിന്ന് അത് വീണ്ടും നമ്മുടെ കണ്ണുകളിലേക്ക് റിഫ്ലക്ട് ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഫേസ് കാണാൻ കഴിയും ഓക്കെ വി യൂസ് പ്ലെയിൻ മിറേഴ്സ് ടു സീ അവർ ഓൺ ഫേസ് നമ്മുടെ സ്വന്തം ഫേസ് കാണാൻ നമ്മൾ എന്താ യൂസ് ചെയ്യാനുള്ളത് പ്ലെയിൻ മിറർ ഓക്കെ പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം നെക്സ്റ്റ് വാട്ട് ഹാപ്പൻ വെൻ ദ ലൈറ്റ് ഫെൽ ഓൺ ദ മിറർ പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ ഒരു ടേബിളിൽ നമ്മൾ ഒരു മിറർ ഒരു കണ്ണാടി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ദർപ്പണം വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് വന്ന് പതിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും വാട്ട് ഹാപ്പൻ വെൻ ദ ലൈറ്റ് ഫെൽ ഓൺ ദ മിറർ എന്ത് സംഭവിക്കും എപ്പോ വെൻ ദ ലൈറ്റ് ഫെൽ ഓൺ ദ മിറർ ഒരു ലൈറ്റ് ആ മിററിൽ വന്ന് പതിക്കുമ്പോൾ ഫെൽ ചെയ്യുമ്പോൾ പതിക്കുമ്പോൾ പ്ലേസ് ഡോൺ ദ ടേബിൾ ഒരു ടേബിളിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ നമ്മുടെ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ത് ചെയ്യും റിഫ്ലക്റ്റ് ചെയ്യും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് നോക്കൂ ഇവിടെ ഒരു റേ ഒരു റേ ഒരു പ്ലെയിൻ മിററിൽ വന്ന് പതിക്കുന്നു അവിടെ വന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു അപ്പോൾ അതിൻ്റെ നടുക്കൂടെ നമ്മളൊരു ലംബമായിട്ട് ഒരു ലൈൻ വരച്ച് അതായത് പ്ലെയിൻ മിററിന് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ച അതാണ് നോർമൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുറേ ടേംസ് ഉണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻസിഡൻറ്റ് റേ റിഫ്ലക്റ്റഡ് റേ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നോർമൽ ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നുള്ളത് ഇവിടെ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത് ഒരു റേ ഒരു റേ വന്ന് പ്ലെയിൻ മിററിൽ വന്ന് പതിക്കുന്നു അതിനെ നമ്മൾ ഇൻസിഡൻ്റ് റേ എന്ന് പറയുന്നു ആ വന്ന് പതിക്കുന്ന മിററ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു അതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്നാണ് പറയുന്നത് ആരോ മാർക്ക് വെച്ചിട്ട് അത് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഓരോ ടേംസും എന്താണ് എന്നുള്ളത് നോക്കണം ഫസ്റ്റ് എന്താണ് ഇൻസിഡൻ്റ് റേ ഇൻസിഡൻ്റ് റേ പതന കോൺ അല്ലേ സോറി പതന രശ്മി ഇൻസിഡൻ്റ് റേ എന്താണ് ദ റേ ഓഫ് ലൈറ്റ് വിച്ച് ഫോൾസ് ഓൺ ദ മിറർ ഈസ് കാൾഡ് ഇൻസിഡൻറ്റ് റേ ഒരു മിററിൽ വന്ന് പതിക്കുന്ന ആ റേ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ദ റേ ഓഫ് ലൈറ്റ് വിച്ച് ഫാൾസ് ഓൺ ദ മിറർ റേ ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ ദ മിറർ മിററിൽ വന്ന് പതിക്കുന്ന ആ രശ്മി റേ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ എന്താണ് ഇൻസിഡൻറ്റ് റേ എന്നുള്ളത് എന്താ ഈ ഫിഗർ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് വന്ന് പതിക്കുന്നത് നേരത്തെ ഫിഗർ മൊത്തം വരച്ചിട്ടില്ല അല്ല ഇൻസിഡൻറ്റ് റേ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ ഇൻസിഡൻറ്റ് റേ ഇതാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് നെക്സ്റ്റ് റിഫ്ലക്റ്റഡ് റേ എന്താണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ഈസ് കാൾഡ് റിഫ്ലക്റ്റഡ് റേ അതായത് മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആ റേ ലൈറ്റ് റേസിന് ലൈറ്റ് റേ ആണ് നമ്മൾ എന്ത് പറയുന്നത് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേയാണ് നമ്മൾ എന്ത് പറയുന്നത് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഫിഗർ നോക്കൂ ഇവിടെ ഈ പ്ലെയിൻ മിറർ ഇവിടെ വരച്ചേക്കുന്നത് ഇങ്ങനെയല്ല നമ്മൾ ടെക്സ്റ്റിലുള്ള ആ പിന്നെ ഫിഗറിലുള്ള അതേപോലെ തന്നെ പ്ലെയിൻ മിറർ വരയ്ക്കണം താഴെ ചെറിയതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് കൊടുത്ത് തന്നെ പ്ലെയിൻ മിറർ വരയ്ക്കണം അപ്പോൾ ഈ പ്ലെയിൻ മിററിൽ ഒരു റേ വന്ന് വീഴുന്നു അത് നമ്മൾ ഇൻസിഡൻറ് റേ എന്ന് പറഞ്ഞ് നേരത്തെ മാർക്ക് ചെയ്തു അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേ കണ്ടല്ലോ അതാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫിഗർ നോക്കി നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഇൻസിഡൻ്റ് റേ എന്താണ് റിഫ്ലക്റ്റഡ് റേ എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് നോർമൽ എന്താണ് നോർമൽ എന്നുള്ളത് ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് നോർമൽ അതായത് ആ മിററിനെ പെർപെൻറ്റിക്കുലർ ആയിട്ട് അതായത് നേരെ മുകളിലോട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈൻ അത് എപ്പോഴാണ് എവിടെയാണ് വരയ്ക്കുന്നത് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് മിററിനെ പെർപെൻറ്റിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോർമൽ ദ ലൈൻ ഡ്രാൺ പെർപ്പൻറ്റുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ദ നോർമൽ ദാ എവിടെ ഈ ഫിഗറിൽ നോക്ക് എവിടെയാണ് ആ നോർമൽ വരച്ചേക്കുന്നത് കണ്ടോ ഇൻസിഡൻ്റ് റെയ് വന്ന് ആ പ്ലെയിൻ മിററിൽ തട്ടുന്നില്ലേ ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ നോർമൽ വരച്ചേക്കുന്നത് അപ്പം ആ ഒരു പോയിന്റിനേണ് നമ്മൾ എന്ത് പറയുന്നത് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അത് നമ്മൾ റെഡ് കളറിൽ ദ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ നെക്സ്റ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതന കോൺ അല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഇസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അതായത് ഇൻസിഡൻറ്റ് റേയും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഫിഗറിൽ കണ്ടല്ലോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നോർമലിനും ഇൻസിഡൻറ് റേക്കും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ നെക്സ്റ്റ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പ്രതിപഥന കോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ പതന കോൺ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ പ്രതിപഥന കോൺ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഇസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ റിഫ്ലക്റ്റഡ് റേക്കും ോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റിഫ്ലക്ട്രേ ഫിഗർ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അപ്പോൾ ഈ ഫിഗറിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഏതൊക്കെയാണ് ഇൻസിഡൻറ്റ് റേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ റിഫ്ലക്റ്റഡ് റേ അപ്പോൾ ഈ ഫിഗർ ഇതേപോലെ നമ്മൾ വരച്ച് പഠിക്കേണ്ടതാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണോ ഇഫ് ദയർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും പതന കോണും പ്രതിപഥന കോണും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ഓൾവേസ് ഈക്വൽ ആംഗിൾ ഓഫ് ഇൻ ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എല്ലായ്പ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും തുല്യമായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ഓൾവേസ് ഈക്വൽ നെക്സ്റ്റ് ആംഗ്ൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ഓൾവേസ് ഈക്വൽ പ്രൂവ് ഇറ്റ് ആംഗ്ലോഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് നമ്മുടെ റിഫ്ലക്ഷനും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും ഇതിനെ നമ്മൾ പ്രൂവ് ചെയ്യാം തെളിയിക്കണം ഒരു അപ്പാരറ്റസ് വെച്ച് അത് എന്താണ് നമ്മൾ സമർത്ഥിക്കണം അതാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആംഗ്ലോഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസ് ആണ് ഇരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പർ എടുക്കണം അതിൻ്റെ അകത്ത് നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പിൽ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ നമ്മൾ അതിൻ്റെ അകത്ത് ആംഗിൾസ് മാർക്ക് ചെയ്യണം കോണുകൾ മാർക്ക് ചെയ്യണം പിന്നെ എന്താണ് ഒരു ആയിട്ടുള്ള ഒരു വെസൽ എടുക്കണം അതിൻ്റെ അകത്ത് ഒരു കണ്ണട ഒരു കണ്ണാടി നമ്മൾ പതിപ്പിക്കണം അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ലേസർ ലൈറ്റ് ഒരു ലേസർ ലൈറ്റും വേണം ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അപ്പാരറ്റസ് ഇവിടെ റെഡിയാണ് ദാ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട് ഈ ഇതേപോലെയാണ് നമ്മൾ അപ്പാരറ്റസ് ഉണ്ടാക്കിയെടുക്കാനുള്ളത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞിട്ടുണ്ട് എന്താ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫിക്സ് എ സ്മോൾ മിറർ ഓൺ എനി വൺ ഓഫ് ദി ഇന്നർ സൈഡ്സ് ഓഫ് എ ട്രാൻസ്പാരൻറ്റ് ബെസൽ നമ്മളിവിടെ ഒരു ട്രാൻസ്പാരൻ്റ് ബെസൽ എടുത്തല്ലോ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുത്തല്ലോ ആ പാത്രത്തിൻ്റെ അകത്തെ സൈഡിൽ ഇന്നർ സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു ചെറിയ മിറർ കടുപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കണം ഫിക്സ് എ സ്മോൾ മിറർ ഒരു ചെറിയ മിറർ ഓർ എനി വൺ ഓഫ് ദി ഇന്നർ സൈഡ്സ് ഓഫ് എ ട്രാൻസ്പാരൻ്റ് ബെസൽ ആ ഏതെങ്കിലും ഒരു ഒരു ഇന്നർ സൈഡിൽ ചെറിയ ഫിക്സ് ചെയ്യണം അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത് കട്ട് ഔട്ട് ഓഫ് എ പ്രൊട്രാക്ടർ ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് മാർക്ക് അതായത് പ്രൊ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുക പ്രൊട്രാക്ടറിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്യുക അതിനുശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ആംഗിൾസ് മാർക്ക് ചെയ്യുക പ്രൊട്രാക്ടറിലുള്ള ആംഗിൾസ് അതേപോലെ എല്ലാ ആംഗിൾസ് മാർക്ക് ചെയ്യാനുള്ളത് ഇതാ ഇവിടെ ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ള അതേ രീതിയിൽ വേണം ആംഗിൾസ് മാർക്ക് ചെയ്യാനുള്ളത് അതായത് ഇവിടെ സീറോ ഡിഗ്രി ദെൻ ലെഫ്റ്റ് സൈഡിലോട്ട് ടെൻ ഡിഗ്രി ട്വൻറ്റി ഡിഗ്രി അങ്ങനെ പോവുക അടുത്ത റൈറ്റ് സൈഡിലോട്ട് ടെൻ ഡിഗ്രി ട്വൻറ്റി ഡിഗ്രി തേർട്ടി ഡിഗ്രി അങ്ങനെ നയൻറ്റി ഡിഗ്രി വരെ രണ്ട് സൈഡിലും അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ കട്ട് ഔട്ട് ദ ഷേപ്പ് ഓഫ് എ പ്രൊട്രാക്ടർ പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഓൺ എ ചാർട്ട് ഒരു ചാർട്ട് പേപ്പറിൽ പ്രൊട്രാക്റ്ററിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക ആൻഡ് മാർക്ക് ദ ആംഗിൾസ് അതിന് ശേഷം നമ്മൾ ആംഗിൾസ് മാർക്ക് ചെയ്യുക അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് പ്ലേസ് ദ വെസൽ ഓൺ ദ ചാർട്ട് പേപ്പർ എന്നിട്ട് ഈ ചാർട്ട് പേപ്പറിൽ നമ്മുടെ വെസൽ ഉണ്ടല്ലോ ട്രാൻസ്പാരൻ്റ് വെസൽ അതുകൊണ്ടൊന്ന് വെക്കുക ഈ ഫിഗർ തന്നിരിക്കുന്നത് പോലെ നമ്മൾ വയ്ക്കുക നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ടേക്ക് വാട്ടർ ഇൻ ദ വെസൽ വെസലിൽ അതായത് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക വാട്ടർ എടുക്കുക ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് മിൽക്ക് ഓർ സോപ്പ് സൊല്യൂഷൻ ടു ഇറ്റ് ഒരു കുറച്ച് സം ഡ്രോപ്സ് ഓഫ് മിൽക്കോ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷനോ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക ആ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക ദിസ് ഈസ് ടു സി ദ പാത്ത് ഓഫ് ലൈറ്റ് ക്ലിയർലി ലൈറ്റിൻ്റെ പാത്ത് ആ ഒരു പാത ഉണ്ടല്ലോ സഞ്ചാരപാത അത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് സോപ് സൊല്യൂഷനോ അല്ലെങ്കിൽ മിൽക്കിൻ്റെ ഡ്രോപ്സോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത പറയുന്നത് എന്താണ് പ്ലേസ് എ ലേസർ ടോർച്ച് അറ്റ് ആൻ ആംഗിൾ എന്നിട്ട് നമ്മൾ ഒരു ലേസർ ടോർച്ച് പ്ലേസ് ചെയ്യുക കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക ആൻഡ് ഫോക്കസ് ഇറ്റ്സ് ലൈറ്റ് വീം ഓൺ ദ മിറർ ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ക്യാൻ ബി സീൻ ഒരു ലേസർ ടോർച്ച് എടുക്കുക ഏതെങ്കിലും ഒരു ആങ്കിളിൽ ഏതെങ്കിലും ഒരു ആങ്കിളിൽ നമ്മൾ ലേസർ ടോർച്ച് അടിക്കുക ആൻഡ് ഫോക്കസ് ഇറ്റ്സ് ലൈറ്റ് ബീം ഓൺ ദ മിറർ എന്നിട്ട് ആ ലേസർ ടോർച്ച് ടോർച്ചിൻ്റെ ലൈറ്റ് ബീമിനെ നമ്മൾ മിററിലോട്ട് ഫോക്കസ് ചെയ്യുക മിററിൽ തട്ടി എന്താണ് റിഫ്ലക്ട് ചെയ്ത് വരണം അതാണ് നമുക്ക് വേണ്ടത് അതായത് ലേസർ ടോർച്ചിൽ നിന്ന് മിററിലോട്ട് വന്ന് പതിക്കുന്ന ഫോൾ ചെയ്യുന്ന ആ ഒരു എന്താണ് റേ നമ്മൾ എന്ത് പറയും ഇൻസിഡൻറ്റ് റേ എന്നാണ് പറയുന്നത് അപ്പോൾ പ്ലേസ് ചെയ്യുക ലേസർ ടോർച്ച് അറ്റാൻ ആംഗിൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ നമ്മൾ ലേസർ ടോർച്ച് പ്ലേസ് ചെയ്യുക കറക്റ്റായിട്ട് വയ്ക്കുക ആൻഡ് ഫോക്കസ് ഇറ്റ്സ് ലൈറ്റ് ബീം ഓൺ ദ മിറർ അതിന് ശേഷം അതിൻ്റെ ആ ലൈറ്റ് ബീം ഉണ്ടല്ലോ പ്രകാശ രശ്മികൾ ആ ലൈറ്റ് ബീം മിററിലോട്ട് അടിക്കുക ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദി മിറർ അപ്പോൾ എന്ത് കാണാം നമുക്ക് മിററിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു അതിനെ നമുക്ക് കാണാൻ കഴിയും ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ക്യാൻ ബി സീൻ ആ മിററിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ കഴിയും ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് റൈ അപ്പോൾ ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും എത്രയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതാണ് ഞാൻ അടുത്ത പറഞ്ഞിരിക്കുന്നത് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ക്യാൻ ബി ഡിറ്റംഡ് ബൈ ഒബ്സേർവിംഗ് ദ അറേഞ്ച്ഡ് പേപ്പർ പ്രൊട്രാക്ടർ ഈ പേപ്പർ പ്രൊട്രാക്ടർ വെച്ച് നോക്കുക നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അറിയാൻ പറ്റും അല്ലേ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ട്വൻറ്റി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ട്വൻറ്റി അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ട്വൻ്റി തന്നെ ആയിരിക്കും മനസ്സിലായോ അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് ഈ ഒരു അപ്പാരറ്റിസിൽ നിന്ന് നമ്മൾ ഈ ചെയ്ത ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ആൾവെയ്സ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുള്ളത് ഈ ലേസർ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ കണ്ണുകളിലെത്താതെ സൂക്ഷിക്കണം എന്നുള്ള കാര്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ ഇവിടെ താഴെ ഒരു എന്താണ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും ആയിരിക്കും തേർട്ടി ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻ അതേപോലെ താഴെ കുറച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുക്കുക തേർട്ടി ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി അങ്ങനെ കുറച്ച് കൊടുക്കുക അതേ സെയിം ആംഗിൾ തന്നെയായിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫസ്റ്റ് തേർട്ടി ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് തേർട്ടി ഡിഗ്രി തന്നെയായിരിക്കും കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ് അതേപോലെ താഴെ വേറൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുക്കുക ഫോർട്ടി ഫൈവ് ഡിഗ്രി അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഡിഗ്രി അങ്ങനെ എത്ര വേണമെങ്കിലും കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അതേ ആംഗിൾ തന്നെ എഴുതണം വൺ ട്വൻറ്റി ഡിഗ്രിയാണ് കൊടുത്തെങ്കിൽ വൺ ട്വൻറ്റി ഡിഗ്രി തന്നെ എഴുതണം അതേപോലെ രണ്ട് മൂന്ന് ആംഗിൾസ് എഴുതുക ഇപ്പുറത്തും അതേ ആംഗിൾസ് എഴുതുക അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ